നമസ്കാരം. വാർത്താ ട്രിവാൻഡ്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം, നിരവധി ചരിത്ര സംഭവങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ആറ്റിങ്ങൽ കൊട്ടാരം. 7 പതിറ്റാണ്ടിൻ്റെ ചരിത്രം പേർന്നതാണ് ആറ്റിങ്ങൽ കൊട്ടാരം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ആദ്യമായി ഉണ്ടായ ഒരു സംഘടിത കലാപം ഇവിടെ നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് ഈ കൊട്ടാരത്തിൻ്റെ അവസ്ഥ? ഈ കാണുന്നതുപോലെ ജീർണാവസ്ഥയിൽ, വേണ്ട പോലെ സംരക്ഷിക്കപ്പെടാതെ നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു ഈ ചരിത്ര സ്മാരകം. ഈ സർക്കാരിൻ്റെ ബജറ്റിൽ 3 കോടി രൂപ കൊട്ടാര നവീകരണത്തിനും സംരക്ഷണത്തിനുമായി വകയിരുത്തിയിരിക്കുന്നു. എന്നാൽ അനുവദിച്ച തുകയെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ പുകയുന്നു. എന്താണ് ശരിക്കുമുണ്ടായത് എന്നറിയാൻ നമുക്ക് ചോദിക്കാം പ്രമുഖ യുവജന സംഘടനാ നേതാക്കന്മാരോട്. എൻ്റെ പേര് വിഷ്ണു ചന്ദ്രൻ. ഞാൻ DYFI ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. CPM ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഈ കൊട്ടാരം ഏകദേശം 300 വർഷം പഴക്കമുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഈ അവസരത്തിൽ ഉണ്ടാകുകയുണ്ടായി. ആറ്റിങ്ങലിൻ്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് B. സത്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബഡ്ജറ്റിൽ, കേരള സംസ്ഥാന ബഡ്ജറ്റിൽ 3 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം പുരാവസ്തു വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്നപ്പോൾ ഏകദേശം അവസാനിച്ചതാണ്. കാരണം അദ്ദേഹം ഈ കൊട്ടാരം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെയെല്ലാം അദ്ദേഹം തന്നെ ഇവിടെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ തുറന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം ആ ഒരു മന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വിവാദത്തിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് B. സത്യൻ MLA മന്ത്രിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ധനമന്ത്രിക്ക് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഇത്തരത്തിൽ ഒരു തുക ഇവിടെ അനുവദിക്കാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ കൈവശമാണ് ഈ ഭൂമിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവയെല്ലാം. അതെല്ലാം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതൊരു പൈതൃക സ്മാരകമാക്കി ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും വരും കാലയളവിൽ ഉണ്ടാകും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുതന്നെയാണ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ നാടിനാകെ ഒരു വലിയ വളർച്ചയുണ്ടാകും. ഒരു രാഷ്ട്രീയ ഭേദമന്യേ തന്നെ എല്ലാവരും ഇതിനെ അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു വിവാദങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. ആറ്റിങ്ങലിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ അടൂർ പ്രകാശ് ഈ കൊട്ടാരം സന്ദർശിക്കുകയുണ്ടായി. ഈ കൊട്ടാരം സന്ദർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കത്ത് നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കത്തോ മറ്റനുബന്ധ രേഖകളോ സമർപ്പിക്കാൻ തയ്യാറാകാതെയാണ് ഇതിൻ്റെ പിന്നിൽ അദ്ദേഹമാണ് പ്രവർത്തിച്ചത് എന്നുള്ള ഒരു വിവാദ പരാമർശത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹം തന്നെയാണ്. അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയുണ്ടായത്. ഏകദേശം 300 വർഷം പഴക്കമുള്ള ഈ കൊട്ടാരം അതിൻ്റെ നവീകരണവും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേടണം അല്ലെങ്കിൽ അത് നേടിയെടുക്കണം എന്നുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ നഗരവാസികളുടെ തന്നെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു ആവശ്യം തന്നെയാണ്. ആ ആവശ്യത്തിന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വിവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് കൂടുതൽ അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നഗരസഭയും നമ്മുടെ MLA നടത്തിയിട്ടുള്ള ഇടപെടൽ അത് കാണാതെ പറ്റില്ല. ആ നിലയിൽ അദ്ദേഹവും നഗരസഭ ചെയർമാൻ ശ്രീ എം പ്രദീപും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ബഡ്ജറ്റിൽ ഈ തുക വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുള്ളത്. അത് വരുന്ന കാലയളവിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പൈതൃക സ്മാരകം തന്നെ ഇവിടെ ഉയരും. അത് ആറ്റിങ്ങൽ നിവാസികളുടെ എല്ലാം സ്വപ്നമായി മാറും. ഇതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തന്നെ മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിലെ ഈ തുക അനുവദിച്ചതുകൊണ്ട് നമുക്കാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ RS പ്രശാന്ത്, ആറ്റിങ്ങൽ നഗരസഭയുടെ പാലസ് വാർഡ് കൗൺസിലറാണ്. കൂടാതെ യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ആറ്റിങ്ങൽ കൊട്ടാരത്തിന് നമ്മുടെ ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ ഗവൺമെൻറ് 3 കോടി രൂപ അനുവദിച്ചിരിക്കുന്നതിൽ ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇവിടുത്തെ നാട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സ് അസോസിയേഷൻ ലൈബ്രറിയും എല്ലാം ചേർന്ന് ഇപ്പോഴുള്ള ദേവസ്വം ബോർഡിനും മുൻ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ പേരും ചേർന്ന് ഒരു നിവേദനം സമർപ്പിക്കുകയൊക്കെ ഉണ്ടായി. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊട്ടാരം പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കണം എന്നായിരുന്നു.
പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ദേവസ്വം ബോർഡിന് ഈ കൊട്ടാര നവീകരണ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഇടാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ബഡ്ജറ്റാണ്. ഞാൻ കൗൺസിലറായി ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ നിരവധി പ്രാവശ്യം ദേവസ്വം ബോർഡിലെല്ലാം പോയതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ വരികയും എസ്റ്റിമേറ്റ് എടുക്കുകയും ഒക്കെ ഉണ്ടായി. അത് ടെൻഡർ ഇടുകയും വരെ ചെയ്യുകയുണ്ടായി. എന്നാൽ ഏകദേശം 19 ലക്ഷം രൂപ മാത്രമാണ് അവരുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഈ കൊട്ടാര നവീകരണത്തിന് ഉപയോഗിക്കാനായി അവരുടെ ബഡ്ജറ്റിൽ വകയിരുത്തിയത്. പക്ഷേ ആ 19 ലക്ഷം രൂപ കൊണ്ട് ഈ കൊട്ടേഷൻ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇതിനിടയിൽ നിന്ന ഒരു ഏറ്റവും വലിയ വിലങ്ങുതടിയായിട്ട് നിന്നത് എന്ന് പറഞ്ഞാൽ, ദേവസ്വം ബോർഡ് ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പിന് നൽകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്പോൾ എന്തായിരുന്നാലും 3 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ പുരാവസ്തു വകുപ്പിൻ്റെ ചാർജുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ മന്ത്രി എത്തുകയുണ്ടായി. അദ്ദേഹം വന്നപ്പോൾ ഉടനെ തന്നെ വകുപ്പുകളെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു യോഗം MLA നേതൃത്വത്തിൽ ചെയർമാൻ്റെയും കൗൺസിലറിൻ്റെ ഇവിടെ വച്ച് തന്നെ കൂടാം എന്ന് അദ്ദേഹം അറിയിച്ചിട്ട് പോയിരിക്കുകയാണ്. അതിലെല്ലാം വളരെ സന്തോഷമുണ്ട്. അതിനു മുമ്പ് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലിൻ്റെ ബഹുമാനപ്പെട്ട MP അടൂർ പ്രകാശ് അവർകൾ ഈ കൊട്ടാരം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം സന്ദർശിച്ചതും നമ്മുടെ നാട്ടുകാരുടെ അദ്ദേഹത്തിന് നൽകിയ ഒരു നിവേദനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത് കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായി നിന്നിട്ടും ഏകദേശം 6 മാസം അദ്ദേഹം വന്ന ഉടൻ തന്നെ കേന്ദ്ര പുരാവസ്തു വകുപ്പിൽ ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ വരികയും ഈ കൊട്ടാരക്കെട്ട് ഏറ്റെടുത്ത് നവീകരിക്കാൻ കേന്ദ്ര പുരാവസ്തു വകുപ്പ് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ഉണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ 2 കത്തുകൾ അയക്കുകയുണ്ടായി. ആദ്യത്തെ കത്തിൽ തന്നെ പറയുന്നത് അവർക്കൊരു NOC നൽകുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് അത് പ്രഥമദൃഷ്ടിയ തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പത്രങ്ങളുടെ സംസ്ഥാന മലയാള മനോരമയും മാതൃഭൂമിയും എല്ലാം സംസ്ഥാന പേജിൽ ഉൾപ്പെടെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട MP വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അദ്ദേഹം വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ നമ്മളെല്ലാം അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉടൻ തന്നെ എത്തുകയാണുണ്ടായി. എത്തിയതിന് ശേഷം അദ്ദേഹം അന്ന് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാരിനെ കൊണ്ടോ ഇത് ഏറ്റെടുപ്പിച്ച് ഇത് വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കും. അദ്ദേഹം പോയതിന് ശേഷം പിറ്റേ ദിവസമുള്ള പത്രവാർത്തകളും കാര്യങ്ങളുമെല്ലാം നമുക്ക് ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന തെളിവുകളായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചെറിയൊരു വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിവാദങ്ങളാണ്. ഇപ്പോൾ ഇതിനെങ്ങനെയെങ്കിലും ഫണ്ട് അനുവദിച്ചു. ഞാനിവിടെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകദിന ഉപവാസ സമരം വരെ എടുക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം ഫലമായിട്ട് പിറ്റേ ദിവസം അന്നത്തെ ബോർഡ് മെമ്പർ ഒക്കെ ഇവിടെ വരികയും ഉടൻ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ എസ്റ്റിമേറ്റൊക്കെ എടുക്കുകയുണ്ടായത്. അപ്പോൾ ഇതിലിപ്പോൾ 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ കൊട്ടാരക്കെട്ടിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 3.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ 3 കോടി രൂപ എന്തായിരുന്നാലും കൊല്ലമ്പുഴയുടെ വികസന പ്രവർത്തനങ്ങൾക്ക്, ഈ കൊട്ടാരക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായിട്ട് ഉള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇതെങ്ങനെ വിലയിരുത്തണമെന്നുള്ള ഒരു ആക്ഷനൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും എല്ലാവരുടെയും ആവശ്യം. അത് പരിഗണിച്ചാണ് മന്ത്രി എല്ലാവരുടെയും കൂടെ യോഗം വിളിക്കുമ്പോൾ വാർഡിലെ ജനപ്രതിനിധി ഉൾപ്പെടെ നമ്മളെല്ലാം വിളിക്കും എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഞാനത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കൊട്ടാരം ഈ സംരക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLAക്കും MPക്കും എല്ലാം നമ്മൾ നിവേദനം കൊടുക്കുകയാണ്. ഇതിനടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയാൻ കാരണം, ഈ കൊട്ടാരം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സായുധ വിപ്ലവമാണ്. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം ഉണ്ടായത്. ഇന്ന് ഏകദേശം 2021 ആകുമ്പോൾ ഈ 300 വർഷം തികയാൻ പോവുകയാണ്. ആ ആറ്റിങ്ങൽ കലാപത്തിന് ആദിത്യം അരുളിയ സ്ഥലമാണ് ആറ്റിങ്ങൽ കോയിക്കൽ കൊട്ടാരം. അപ്പോൾ അത് ആ 300 വർഷം തികയുമ്പോൾ ഇവിടെയുള്ള ഈ കൊട്ടാരക്കെട്ട് ആ 300 വർഷം തികയുമ്പോൾ ഇതിവിടെ കാണത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് നാമാവശേഷമായി പോവും എന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും വാർഡ് കൗൺസിലർ എന്ന നിലയിൽ നമ്മളിവിടെ എല്ലാവരുടെയും നമ്മുടെ മുനിസിപ്പൽ കൗൺസിലിൻ്റെയും നമ്മുടെ ലൈബ്രറിയുടെയും ക്ഷേത്ര ഉപദേശക സമിതികളുടെയും എല്ലാം ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആണ് ഈ ഒരു നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു രാഷ്ട്രീയ കക്ഷി പ്രതിനിധീകരിച്ചാണ്
കൗൺസിലറായെങ്കിൽ പോലും ഞാനിവിടെ ഉപവാസം അനുഷ്ഠിച്ചത് ഈ കോയിക്കൽ ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ കൊട്ടാരം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിൻ്റെ എല്ലാം ഫോട്ടോ, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലെല്ലാം ഉള്ളതാണ്. അപ്പോൾ അന്ന് ഞാനിവിടെ ഒരു സമര പരിപാടി നടത്തിയപ്പോൾ ഈ നാട്ടിലെ എല്ലാവരും, കോൺഗ്രസിൻ്റെ ആയിരുന്നാലും ബി ജെ പിയുടെ ആയിരുന്നാലും സി പി എമ്മിൻ്റെ ആയിരുന്നാലും എല്ലാ കക്ഷികളും ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരുന്ന് ഉപവാസത്തിന് നേതൃത്വം നൽകിയത്. അല്ലാതെ ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായിട്ടാണ് ഞാനിവിടെ ഉപവാസം അനുഷ്ഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആരുടെയും കഴിവുകൊണ്ടല്ല, എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ തുടർ സമരങ്ങളുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഫണ്ട് അനുവദിച്ചത്. എം എൽ എയും എം പിയും എല്ലാവരുടെയും ശക്തമായിട്ടുള്ള ഇടപെടൽ, എം എൽ എയും എം പിയും ഒക്കെ വളരെ നല്ല രീതിയിൽ, ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാനും കൗൺസിൽ ഉൾപ്പെടെ എല്ലാവരും, നമ്മൾ ആറ്റിങ്ങൽ നഗരസഭയിൽ 31 കൗൺസിലർമാർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന ഒരു വിഷയമാണ് ആറ്റിങ്ങൽ കൊട്ടാരം സംരക്ഷിക്കണമെന്നുള്ളത്. അതിപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കക്ഷി രാഷ്ട്രീയത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല. ഇതിലുണ്ടായ വിവാദങ്ങൾ ചില തൽപര കക്ഷികളുടെ മാത്രം തീരുമാനത്തിനനുസരിച്ച് വന്നതാണ്. നമസ്കാരം, ഞാൻ യുവമോർച്ച ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് നഗരൂർ ഉമേഷാണ്. നമ്മുടെ ഇന്നത്തെ ഇവിടെ ഒരു ചർച്ചാ വിഷയം ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ്. ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ നവീകരണവുമായി കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇടതു സർക്കാരും വലതന്മാരും ഇടതന്മാരും മാറി മാറി പറയുന്നത് അവരാണ് വികസനം ഇവിടെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൻ്റെ നവീകരണത്തിന് ഫണ്ട് എത്തിച്ചത് അവരാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ജിയും ആറ്റിങ്ങലിലെ പാർട്ടിയുടെ നേതാക്കളും ചേർന്നിട്ട് കേന്ദ്ര ടൂറിസം വകുപ്പിനും പുരാവസ്തു വകുപ്പിനും പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഇടപെടലുണ്ടാവുകയും കേരള സർക്കാരിന് നിർദ്ദേശം വരികയും ഈ കൊട്ടാരത്തെ നവീകരിക്കുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പഠിച്ച് പ്രോജക്റ്റ് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പ്രകാരം ഇവർ കേരള സർക്കാർ നൽകിയ റിപ്പോർട്ടിന് പ്രകാരം ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 കോടി രൂപ കേരള സർക്കാർ ഇപ്പോൾ അനുവദിച്ചു. എന്നാൽ ഇത് വികസനം എന്ന പേരിലൊരു പ്രഹസനമാണ് അവർ നടപ്പാക്കുന്നത്. ഈ 3 കോടി രൂപ കൊണ്ട് ഈ കൊട്ടാരത്തിൽ യാതൊരുവിധ നവീകരണവും സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ 3 കോടി രൂപ കൊണ്ട് ഇവിടെ ഒരു സ്മൃതിമണ്ഡപം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ തീരുമാനം. ഒരു സ്മൃതിമണ്ഡപം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ കൊട്ടാരം എങ്ങനെയാണ് നവീകരിക്കപ്പെടുന്നത്? ഈ കൊട്ടാരത്തിൻ്റെ ഇത്രയും പുരാതനമായ ഈ കൊട്ടാരം നിലനിന്നിരുന്ന കാലത്ത് ഇവിടുത്തെ രാജാക്കന്മാരുടെ അന്തപുരങ്ങളും അതുപോലെ ഊട്ടുപുരങ്ങളും ഒക്കെ ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങൾ ഈ കൊട്ടാരത്തിൽ നടന്നു. ഇവിടെ മാറി മാറി ഭരിച്ച ഇടതു സർക്കാരും വലതു സർക്കാരും ഈ കൊട്ടാരത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ, അല്ലെങ്കിൽ ഇത് നവീകരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ യാതൊരുവിധ നടപടികളും നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ ആദരണീയ കേന്ദ്രമന്ത്രി മുരളീധരൻ ജി ഇടപെടുകയും അതിന് പ്രകാരം ഈ കൊട്ടാരത്തിൻ്റെ നവീകരണത്തിന് സാധ്യമാവുകയും ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷേ ഈ 3 കോടി രൂപയിൽ ഒതുക്കിക്കൊണ്ട് കേരള സർക്കാർ ഇതൊരു പ്രഹസനമാക്കി മാറ്റുകയാണ്. ബി ജെ പി ഈ പ്രാദേശിക നേതാക്കളുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ കൊട്ടാരത്തിന് കുറഞ്ഞതൊരു 100 കോടി രൂപയെങ്കിലും അനുവദിച്ചുകൊണ്ട് ഇതൊരു ടൂറിസം എന്നുള്ള രീതിയിൽ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ ഇതിനകത്ത് മ്യൂസിയം തുടങ്ങി അത്തരത്തിൽ നല്ല ഒരു വികസനം അല്ലെങ്കിൽ നവീകരിച്ചു കൊണ്ടുവന്ന് ജനങ്ങൾക്കായി സമർപ്പിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ഈ ഇവിടെ തന്നെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും, ആറ്റിങ്ങലിൽ തന്നെ നടക്കുന്ന പല വികസന കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് നടന്നു വരുന്നിട്ടുള്ള വികസനങ്ങളെല്ലാം തങ്ങളുടെ പേരിലാക്കി മാറ്റുകയാണ് കേരള സർക്കാരും അതുപോലെ കോൺഗ്രസിൻ്റെ എം പി ആയാലും എം എൽ എ മാരായാലും ചെയ്യുന്നത്. ഇവിടെ ആറ്റിങ്ങലിൽ ഒരു സ്റ്റീൽ ഫാക്ടറി ഉണ്ടായിരുന്നു. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അത് പൂട്ടിക്കിടന്ന പൂട്ടിയ സ്റ്റീൽ ഫാക്ടറിയെ ഇന്ന് മോദി സർക്കാർ അതിനെ പുനർജീവൻ നൽകി. 20 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിനെ പുനർജീവൻ നൽകി. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് പോലും മുഴുവൻ ഫ്ലക്സുകളിലും കേന്ദ്ര സർക്കാരിന് യാതൊരുവിധ റോളും അതിലില്ല. മുഴുവനായിട്ടും അത് ഇവിടുത്തെ എം പിക്കും അല്ലെങ്കിൽ കേരള സർക്കാരിനുമാണ് അതിൻ്റെ ക്രെഡിറ്റ്. കേരളത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള വികസനങ്ങൾ വന്നാലും അതിനെല്ലാം തങ്ങളുടെ പേരിലാക്കി മാറ്റുക എന്നുള്ളതാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊട്ടാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും പുരാതനമായ കൊട്ടാരം ഈ ശോചനീയാവസ്ഥയിലായിട്ട് ഇത്രയും നാൾ ഇവിടെ ഭരിച്ചിരുന്ന ഇടതിനോ വലതിനോ ഇത് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു 3 കോടി രൂപ അനുവദിച്ച് ആ ഒരു തരത്തിലെത്തിയപ്പോൾ ഇവിടെ അതിന് അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി ഇടതിനും വലതിനും തിരക്ക് കൂട്ടുന്നു. എന്നാൽ ഞാൻ 100% നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്, ഇതിൻ്റെ തെളിവുകളും രേഖകളും നമ്മുടെ കൈവശമുണ്ട്.
കേന്ദ്ര വകുപ്പിന് നമ്മൾ പരാതി കൊടുത്തതും അതിൻ്റെ പ്രകാരം കേരളത്തിന് നിർദ്ദേശം വരികയും അതിൻ്റെ പകർപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇന്ന് ഈ 3 കോടി രൂപയിലൂടെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. അനുവദിക്കപ്പെട്ട തുക വേണ്ട രീതിയിൽ കൊട്ടാരത്തിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കപ്പെടും, ആറ്റിങ്ങൽ കൊട്ടാരം പഴയ പ്രൗഢിയിലേക്ക് തിരികെ വരും എന്ന് നമുക്ക് സമാശ്വസിക്കാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.